വയതിരിഞ്ഞ ഉരുളക്കിഴങ്ങ്, ഒരു മുരിങ്ങക്കായി രണ്ട് വയതിരിഞ്ഞ ഒരു ചെറിയ ഉരുളക്കിഴങ്ങ്, പിന്നെ പരിപ്പ്, പരിപ്പ് ഒരു കൈയളവ് ഇത്രയും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് വേകാൻ വയ്ക്കുന്നതാണ്. ഈ പരിപ്പും തക്കാളിയും കൂടി വേവിക്കാൻ വയ്ക്കണം. പിന്നെ കുറച്ച് ചെറിയുള്ളി, ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പൊടി. എങ്ങനെ ഉണ്ടാക്കണം നോക്കുക. പരിപ്പ് വേകാനിടാനാണ്. ഇതെങ്ങനെ ഒരു കയ്യിലും ഒരു ഉള്ളും പരിപ്പ് എടുക്കണം. ഇതിന് വെള്ളമൊഴിക്കുക ആദ്യം. പരിപ്പിട തക്കാളി കൂടെ തന്നെ ഇടുക. ഒരു കാ സ്പൂൺ മഞ്ഞപ്പൊടി, ഇത് കൊട്ടെണ്ണയാണ്. പരിപ്പ് വെള്ളം കട്ടിയാകാനാണ് ഇത് ഒഴിക്കുക. നിങ്ങൾ ഏതെണ്ണ വേണമെങ്കിലും ഇത്തിരി ഒഴിക്കുക. പരിപ്പ്, മൂന്ന് തക്കാളി, മഞ്ഞപ്പൊടി, ഒരു നുള്ളു കൊട്ടെണ്ണ ഒക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുക്കർ പാത്രം മൂടി വയ്ക്കുക. ഒരു വിസിൽ വന്നത് നിർത്തുക. പിന്നെ ആവി പോയിട്ട് പച്ചക്കറികളൊക്കെ ഇടുക. ഇനി തുറക്കുക. പരിപ്പും തക്കാളിയൊക്കെ വെന്തു. തക്കാളി ഒന്ന് കടയണം. ഇതിങ്ങനെ തെങ്ങനെ ഉടച്ച് കൊടുക്കുക. തക്കാളി ഒന്ന് ഇതായി കിട്ടാനാണ്, നന്നായി അലിഞ്ഞ് കിട്ടാനാണ്. പരിപ്പും തക്കാളിയും ഉടച്ചു കഴിഞ്ഞു. ഇനി അതിലേക്ക് കായകളൊക്കെ ഇടാം. ഉള്ളി, വയലിങ്ങ, ഉരുളക്കിഴങ്ങ്, മുരിങ്ങക്കോല് ഒക്കെ ഇട്ടു. ഇനി മുളക് പൊടി ഇടുക. 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ സാമ്പാർ പൊടി, 1/2 സ്പൂൺ സാമ്പാർ പൊടി, ആവശ്യത്തിന് ഉപ്പ്. കായ ഇളക്കി കൊടുക്കുക. ഇങ്ങനെ വെച്ച് വേവിച്ചാലും ശരി, അല്ല കുക്കർ പാത്രം മൂടി വെക്കുകയാണെങ്കിൽ ഒരു വിസിൽ വെച്ചാൽ മതി. നിങ്ങൾ കുക്കർ പാത്രം മൂടി വെക്കുകയാണ്. ഇനി തുറക്ക. കായൊക്കെ വെന്തു. പുളിവെള്ളം കലക്കി വെച്ചതാണ്. പുളിവെള്ളം ഒഴിക്കുക. തേങ്ങ ഞെരടിയിട്ടാണ് ഇടേണ്ടത്, അരക്കണ്ട. അതിന് ഒരു പിടി, ഇങ്ങനെ ഒരു പിടി തേങ്ങ മതി. അതിനെ ഞെരടിയിട്ട് ഒഴിക്കുക. വെള്ളമൊഴിച്ചു. തേങ്ങ നന്നായി വെള്ളമൊഴിച്ച് നന്നായി തിരുമ്മി കൊടുക്കുക. ആയിക്കഴിഞ്ഞു. ഇനി ഇതൊഴിക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. ഈ പാകം മതി. ഒന്ന് അടച്ച് വെക്കുക. തേങ്ങ ഒന്ന് വേകട്ടെ, എന്നിട്ട് താളിക്ക. തേങ്ങയൊക്കെ വെന്തു, പച്ച സ്മെല്ലൊക്കെ പോയി. ഇനി നമുക്ക് കടുക് താളിക്കാം.
എണ്ണ കാഞ്ഞു, കടുകിട, മിളകിട, പുളിങ്കറിയായി. നിങ്ങൾ ഉണ്ടാക്കി നോക്കി, ഇഷ്ടപ്പെട്ട ഒരു ലഞ്ച്.